കണ്ടന്റ് എന്താണ് കണ്ടന്റ്? ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. എവിടുന്ന് കിട്ടും ഇതൊക്കെ? റിയാക്ഷൻ ചെയ്യുന്നൊക്കെ ഒരു കണ്ടന്റാണ്. ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇതിനു മുമ്പ് ചെയ്തത്? എന്തൊക്കെയാണ് യൂണീക്ക് കണ്ടന്റ് ബ്രോ? ഇതൊക്കെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഐ ആം ദ കണ്ടന്റ് മേക്കിംഗ് കിംഗ് എന്നൊക്കെ വേണേ പറയാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജ്യോതി. ഓൾറെഡി കെ ആൻഡ് മൈ സൊല്യൂത്ത്. അപ്പോൾ വീണ്ടും ഒരു ക്രിക്കറ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടാ, നമ്മൾ ഈയിടെ ആയിട്ടൊരു പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈയിടെ ആയിട്ടല്ല, കുറച്ച് നാൾ മുമ്പേ ആയിരുന്നു. ആ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാനായിട്ടാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ തന്നെ നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ആൾക്കാർ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജ്യോതി. ഓൾറെഡി കെ ആൻഡ് മൈ സൊല്യൂത്ത്. അപ്പോൾ വീണ്ടും ഒരു ക്രിക്കറ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈയിടെ ആയിട്ടൊരു പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈയിടെ ആയിട്ടല്ല, കുറച്ച് നാൾ മുമ്പേ ആയിരുന്നു. ആ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാനായിട്ടാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണാമായിരിക്കും ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ തന്നെ നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ആൾക്കാർ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, വെൽ ലെറ്റ്സ് ടോക്ക്. ഓക്കെ, ഇതപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ച. അല്ല, പിന്നെ എന്തിനാ ചെയ്യുന്നത്? കാരണം ഇതിന്റെ ഹെഡിങ് എന്താ വെച്ചാൽ, ടു മൈ ഹേറ്റേഴ്സ്. യോ, അല്ല അതിനെന്തിനാ ചേട്ടൻ ഇരുന്ന് കരയുന്ന? അതായത് എന്നെ ഇഷ്ടപ്പെടാത്ത എന്റെ ഹേറ്റേഴ്സ്, അതായത് എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ വന്ന് ഡിസ്ലൈക്ക് ചെയ്തിട്ട് തെറി കമന്റ് ചെയ്തിട്ട് എന്റെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പം പട്ടിയാണെന്നും തെണ്ടിയാണെന്നൊക്കെ എഴുതി വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ചില നല്ലവരായ ആൾക്കാർ, അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ. ഓക്കെ, അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെയുള്ളവരോ നല്ലവരെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിലെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. സോ അവരും കൂടി അറിഞ്ഞിരിക്കണം, കാരണം ഇങ്ങനെ കുറെ മഹാന്മാർ നമ്മളെ നാട്ടിലുണ്ട്. സോ അവർക്കൊക്കെയുള്ള പണികൾ ഓരോന്നായി ഓരോന്നായി ഇങ്ങനെ എടുത്തു വെച്ച് എടുത്തു വെച്ച് എടുത്തു വെച്ച് ഇപ്പം വലിയ പണിയായിട്ടുണ്ട്. അങ്ങനെ എടുത്തു വെക്കൊന്നും ചെയ്യല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര പേരാ ഇങ്ങനെ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാവർക്കും ഉള്ള പണിയും കൂടെ ഒരു വീട്ടിൽ ഒതുക്കാൻ പറ്റൂല. അത്രയും പണി ഒതുക്കി വെക്കാനുള്ള കപ്പാസിറ്റി അംബാനിയുടെ വീടിന് പോലും കാണൂല എന്നായിരിക്കും തോന്നുന്നത്. സോ അതൊക്കെ വിളംബരം ചെയ്യാം, ഐ മീൻ അതൊക്കെ ഇങ്ങനെ കൊടുക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും പേർക്കുള്ള പണി അത് 16 മിനിറ്റിൽ. എല്ലാവരും കാണാം, ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ ഇതിന്റെ സൈബർ സെല്ലിൽ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഹ്യൂജ് സംഭവമൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഹ്യൂജ് സംഭവം എന്താ? ബാഹുലി തകയോ? യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് വെച്ചാല്, യൂട്യൂബിൽ അത്യാവശ്യം വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള യൂട്യൂബേഴ്സിന് തെണ്ടിയാണ്, പട്ടിയാണ്, അവൻ ചെറ്റയാണ്, അവൻ ഫേക്കാണ്, അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് വളർന്നു വരുന്ന 1000 സബ്സ്ക്രൈബേഴ്സ് 2000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ എടുത്ത് വീഡിയോ ഇടും. അപ്പം ആ വീഡിയോക്ക് നല്ല റീച്ച് ഇടും. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറെ മഹാന്മാർ അതൊക്കെ എടുത്ത് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും, റീപോസ്റ്റ് ചെയ്യും. വാവ്, അതിനൊക്കെ മറുപടി കൊടുക്കണം. പക്ഷെ ചേട്ടനെ എങ്ങനെ കടന്നു കരയുന്നേ? തന്നെ വ്യൂസ് കിട്ടാൻ വേണ്ടി ഒരാളെ പിടിച്ച് ടാർഗറ്റ് ചെയ്ത് അവന്റെ മുഖത്ത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ എഴുതി തീർത്തുള്ളൊരു തമ്പനിയിലാണ് ഇപ്പൊ നിങ്ങളോട് കാണുന്നത്. കണ്ടിട്ട് എന്താണ്, ഈ ഡാഷ് നമ്മളെ പറ്റിക്കുകയാണ്. അത് ശരി. അപ്പോ അങ്ങനെ ഒരു തമ്പനിയില് കണ്ടിട്ടാണ് ഈ പരാക്രമം കാണിക്കുന്നത്. ഈ ഒരു മഹാന ഞാന് പൊക്കു മഹാന്, അല്ല ഇതിനകത്തുള്ള ഇയാള് തന്നെയല്ലേ? ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ എല്ലാ ഡീറ്റെയിൽസിന്റെ കൈ അത് ഇയാളുടെ തന്നെ കയ്യിൽ തന്നെ കാണൂലേ? ഇയാളുടെ ഡീറ്റെയിൽസ് ഇയാളുടെ തന്നെ.
കിട്ടും. ഞാൻ വിളിക്കും, ഇവന്റെ വീട്ടിൽ പോയി ഞാൻ വീഡിയോ ചെയ്യും. അതിന് വീട്ടിൽ പോയി വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല, അയാളുടെ വീട്ടിൽ തന്നെ ഇരുന്നാ ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. കൊള്ളാലോ ചിരി. ഇവനെ പിടിച്ച് ഞാൻ വീഡിയോ. ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ചെയ്തെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. ഇതേമാതിരി ഇതിലിപ്പോ എഴുതി വളരെ എന്താ പറയാ നാറി എന്നുള്ള ഭയങ്കര വേർഡ് യൂസ് ചെയ്യും. ഇവന്റെ ഒരു വിചാരം എന്താ, ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോ ഇടുന്നവരൊരു വിചാരം എന്താ വെച്ചാല് ഇവന്മാരെ പൊക്കാൻ കഴിയില്ല, ഇവന്മാരെ പിടിക്കാൻ കഴിയില്ല എന്നാണ്. ഇവൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഹറാസ്മെന്റ് അതുപോലെ തന്നെ എന്താ പറയാ ഒരാളെ ഫോട്ടോ വെച്ചിട്ട് അതിൽ ഇങ്ങനെ എഴുതി തീർത്താല് എനിക്കിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇവന്റെ ചാനലിന് സ്ട്രൈക്ക് കൊടുക്കാൻ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുമോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാ? നമ്മള് തെറ്റായിട്ടൊന്നും പറയുന്നില്ല ഈ വീഡിയോയില്, അതുകൊണ്ട് നമുക്ക് പണിയൊന്നും തരല്ലോന്ന് ഞാൻ അപേക്ഷിക്കുക. എന്റെ ഫോട്ടോ യൂസ് ചെയ്താൽ മതി, ഫോട്ടോ യൂസ് ചെയ്താൽ മതി. എന്റെ ഫോട്ടോയോ പേരോ എന്റെ ഇമേജോ ഐ മീൻ എന്റെ വീഡിയോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. എന്നെ പറ്റി എന്തെങ്കിലും ആവശ്യമില്ലാതെ പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വയലേഷനോ. അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് യൂട്യൂബ്, എനിക്ക് കൊടുക്കാൻ കഴിയും. അപ്പോ ഇദ്ദേഹത്തിന് വേണ്ടി യൂട്യൂബ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെയുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് വെച്ചാല് പാവല്ലേ യൂട്യൂബേഴ്സ് അല്ലേ, അതായത് കുറെ കഷ്ടപ്പെട്ടില്ല അവർ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം ഒരു വീഡിയോ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് റീച്ച് കൂട്ടാനുള്ള ശ്രമസോ, എന്നെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും ഒരു റീച്ച് കിട്ടി പോട്ടെ. മഹാത്മാഗാന്ധി. ഇനി എല്ലാം വളരെ ഹാർഡായിട്ടാണ് മൂവ് ചെയ്യുക. ഇനി കോമഡി ചിരി കളി അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ടാണ് ഈ ആളെ ചിരിപ്പിക്കാനായിട്ട് ഈ വീഡിയോ കൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോ ഇടുന്നവരിൽ കുറച്ച് ആൾക്കാർ എന്താ പറയാ എന്റെ ചാനലിൽ കണ്ടന്റ് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ബോറാന്ന് പറഞ്ഞ് കുറെ കണ്ടിട്ടുണ്ട്. അവന്മാരോട് എനിക്ക് പറയാനുള്ള വെച്ചാല് എന്ത് തേങ്ങയടത്താ ഈ കണ്ടന്റ്. ഓക്കെ, അല്ല ഈ കണ്ടന്റ് ഇങ്ങനെയാ കോക്കനട്ട് ആവുക. എന്താണ് കണ്ടന്റ് എന്ന് ആദ്യം പോയി നോക്കിയേ, വാട്ട് ദ ഹെൽ ഈസ് കണ്ടന്റ് പോയി ആദ്യം സെർച്ച് ചെയ്യുവാൻ കേട്ടോ. ഇതെന്നാ മംഗ്ലീഷ്, ഇതേത് ഭാഷ, ഇംഗ്ലീഷാണോ മലയാളമോ? എന്റെ ചാനൽ കണ്ടന്റ് ഞാനും എന്റെ അനിയത്തിയാണ് ബെസ്റ്റ്. അനിയത്തിയാണ് സ്വന്തം യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് എന്ന് പറയുന്ന ആദ്യത്തെ ചേട്ടൻ ഇതുതന്നെ. കുറെ എണ്ണ ഇറങ്ങിനെ കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല. എന്ത് തേങ്ങ ഉണ്ടോ കണ്ടന്റ് എന്ന് പറയണേ, എന്ത് തേങ്ങ നീയൊക്കെ കണ്ടന്റ്, എന്താണ് അതിന്റെ മീനിങ്, അതൊന്ന് ജസ്റ്റ് പോയി യൂട്യൂബ് എന്താണ് യൂട്യൂബിന്റെ അൽഗോരിതം എന്ത് തേങ്ങ ഉണ്ടത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതിന്റെ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ പോയി പോകാൻ സെർച്ച് ചെയ്ത് വന്നിട്ട് ഉണ്ടാക്ക്, മനസ്സിലായില്ലേ? സംഭവം എന്തായാലും കോമഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് എന്തിനാ വെറുതെ ഇങ്ങനെ കോക്കനട്ടിന്റെ കാര്യം ഇടക്ക് ഇങ്ങനെ ഇടക്ക് കയറ്റുന്ന? കുറെ ആൾക്കാർ കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല, ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ ഞാനാണ്. അത് മനസ്സിലാക്കാനുള്ളൊരു വിവരം, വിവരം എന്ന് പറഞ്ഞ സാമാന്യ ബോധം ഉള്ളവരൊക്കെ താഴെ കമന്റ് ചെയ്യാം, മനസ്സിലായി? ഓക്കെ, അല്ല ഈ കണ്ടന്റ് കാ എന്നാ കുറച്ച് കൂട്ടുന്നെ. ആ പിന്നെ വിവരമുള്ളവര് കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ നമുക്ക് കുറച്ച് കമന്റ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുറച്ച് വിവരമുള്ളവരെ പറ്റി നമുക്കൊന്ന് അറിയണ്ടേ? അപ്പോ പറഞ്ഞ പോലെ നമുക്ക് ചില വിവരമുള്ളവരുടെ കമന്റ് നമുക്ക് നോക്കാം. ഹിബ സഹ എന്നും പറഞ്ഞൊരു കമന്റ് ആണ്. ആരെ ഇടി കയറിയിരിക്കുന്നു ബുദ്ധിയുള്ള ഒരാൾ ആരെ വിട്ട കമന്റ്. എക്സ്ക്യൂസ് മീ കണ്ടന്റ് കിങ്, ഒരു 12 വയസ്സുള്ള പവർ ഷമ്പാഡോസ് എന്ന ചെക്കൻ എടുത്ത് ഫ്രീ ആയിട്ട് എയർ കയറ്റിയതിനാണോ ഇത്ര വലിയ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏജ കിച്ചുവിട്ട ബിഗ് സല്യൂട്ട്. അതെ, ഒരു ബുദ്ധിയുള്ള ഒരാളത്താണ്. ഓക്കെ, വേറെയും കുറേ ഉണ്ട്. ഓക്കെ, അപ്പം അടുത്ത വേറൊരു ബുദ്ധിമാനാണ് എത്തിയിരിക്കുന്നത്, സലീം കൃഷ്ണൻ. അങ്ങനെ സലീം കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ബുദ്ധിയുള്ള ഒരാൾ ഇട്ടിട്ടുണ്ട്. ആ നല്ലവരായ ആൾക്കാരാണ് ഈ 98K ഡിസ്ലൈക്ക്. അതിന് കാര്യമുണ്ട്. ഇനി നമുക്ക് മുബാഷിർ MTP എന്ന് പറഞ്ഞൊരു ബുദ്ധിമാനിന്റെ കമന്റ് വായിക്കാം. സത്യം പറഞ്ഞാൽ സംഭവം കോമഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ബുദ്ധിയുള്ള ഒരാൾ തന്നെ. ചുമ്മാ ആളെ ചിരിപ്പിക്കാനായിട്ട് രാവിലെ തന്നെ കോഴി കൂവിയില്ല, അതിന് മുമ്പേ ആളെ ചിരിപ്പിക്കാനായിട്ട് വീഡിയോ കൊണ്ട് വന്നിരിക്കുക. ബാസ് ഇഷ്ട് എന്നും പറഞ്ഞൊരു ഐഡിയയിലെ ഒരു ബുദ്ധിയുള്ള ഒരാൾ വന്നിട്ടുണ്ട്. പുള്ളി ഇട്ടിരിക്കുന്ന കമന്റ് വായിക്കാം. സത്യം പറഞ്ഞ ഇവൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിലും കേട്ടപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത്. അത് ചേട്ടന് മാത്രമല്ല ചേട്ടാ, ഞാൻ എല്ലാവർക്കും തോന്നുന്ന അതാ, എനിക്ക് പോലും. ഇനി നമുക്ക് അർഷദ് ടീയുടെ ഒരു കമന്റ് നോക്കാം. പവർ ആവാൻ നോക്കിയിട്ട് പവർ പോലും ആവാത്ത അവസ്ഥ, അതും ഒരു ബുദ്ധിമാനിട്ട ഒരു കമന്റാണ്. ഇനി കൃഷ്ണ എന്നും പറഞ്ഞൊരു ബുദ്ധിയുള്ള ഒരു സാമാന്യബോധമൊക്കെ ഉള്ള ഒരാളാണ് ഇട്ടിരിക്കുന്നത്. കേരളത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു, യൂട്യൂബർമാരെ വിമർശിക്കാൻ പാടില്ല, ഏറ്റവും മികച്ച കണ്ടന്റ്. കേക്ക് കഴിച്ചു പട്ടി വാങ്ങി, യൂട്യൂബർമാർക്ക് വേണ്ടി പുതിയ
ഒരു പുതിയ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നാണോ എന്നാ എൻ്റെ ഒരു ഇത്. ഓക്കെ, അത് ശരിയാണ്, കറക്റ്റ്. അടുത്തത്, അപ്പോൾ ഇവൻ പറഞ്ഞത് ശരിയല്ലേ? ഇവന് 3 മില്യൺ സബ്സ്ക്രൈബ് ചെയ്തവർ ഇവൻ്റെ പൊട്ട വീഡിയോ കാണുന്ന നമ്മൾ പൊട്ടന്മാർ തന്നെയല്ലേ? എന്ത് കരിയമ ഉള്ളത്? ഒരു കരിയവും ഇല്ലത്തെ വീഡിയോസ് വേറെ എത്ര നല്ല യൂട്യൂബുമാരുണ്ട്. മൊത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ. ഇതൊക്കെയാണ് അതിന് ബുദ്ധിയുണ്ട്. ജുനൈദ് ജുനു എന്നും പറഞ്ഞൊരു ബുദ്ധിയുള്ള ഒരാളാണ്. അടുത്ത് റേസർ എന്നും പറഞ്ഞൊരു ഐഡിയയിൽ ഒരു ബുദ്ധിയുള്ള ഒരാളിട്ടുള്ളതാണ്. ഡ്യൂഡ്, ഐ ആം കണ്ടന്റ് ക്രിയേഷൻ കിങ്, ഓൾസോ ഡ്യൂഡ്. അതായത് കുറച്ച് കഴിഞ്ഞ് എൻ്റെ പൂച്ച തൂങ്ങുക. അത് സത്യമാണ്, പല സമയത്ത് പല മുഖമാണ്. ഇപ്പം കണ്ടത് വേറെയത് വല്ലാത്ത വീഡിയോ ആയില്ല. ഇനി നമുക്ക് ഇംതിയാസ് ജാസിം എന്ന ഒരു ബുദ്ധിയുള്ള ഒരാളുടെ കമൻറ്റ് നോക്കാം. എഗെയിൻസ്റ്റ് ഹേറ്റേഴ്സ് എന്ന അടുത്ത നാടകത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഡ്യൂഡി തവളയെ കണ്ട് ബോധം കിട്ടു. അത് നാടകം പോലെ തന്നെയാണിത്. ഒരിക്കലും റിയൽ ലൈഫാന്ന് തോന്നുന്നില്ല. കാരണം ഇത് കോമഡി സ്റ്റൈൽസിൽ ആരാണ് സ്ക്രിപ്റ്റ് എഴുതി പറഞ്ഞു കൊടുത്തതുപോലുണ്ട്. ഇനി അടുത്ത് നമുക്ക് പബ്ജി ഡാർക്ക് മൂൺസാൻഡായുടെ എന്നൊരു ഐഡി കയറിയ ഒരു ബോധമൊക്കെ ഉള്ള ഒരാളിട്ടതാണ്. എജാതി ദുരന്തം, താൻ എത്ര ദുരന്തമാണ് തനിക്കറിയില്ലെങ്കിൽ താൻ തൻ്റെ വീഡിയോ തന്നെ ഒന്ന് കണ്ടു നോക്കും, അപ്പോൾ മനസ്സിലാകും. നല്ല ശോകം. അത് അയാളുടെ തന്നെ വീഡിയോ അയാൾ തന്നെ കണ്ടു നോക്കിയാൽ മതി. അന്നേരം അയാൾക്ക് തന്നെ മനസ്സിലാവും. ആർക്കൊക്കെയോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു, എനിക്കും തരുമോ? വാർമോ, ഇതെന്ത് പേര്? വാർമോസ് അഡിക്റ്റഡ്. എന്താ, കമ്മ്യൂണിറ്റി കളയൻ സ്ട്രൈക്ക് വേണം? സ്ട്രൈക്ക് വേണോ? അയാൾ വേറെ എന്തെങ്കിലും ആവോ ഉദ്ദേശിച്ചേ? ഇനി മിൻസുഗ എന്നും പറഞ്ഞൊരു കമൻ്റ് ഇട്ടതാണ്. ഒരു ബുദ്ധിയുള്ള ഒരാളാണ്. തെങ്ങടെ ബിരിയാണിയിൽ പാറ്റയെ പിടിച്ചിടുക, മാഗി തീറ്റ മത്സരം. എൻ്റെ കയ്യിൽ കാറുണ്ടല്ലോ, തരൂല. പൊങ്ങുന്ന പെങ്ങടെ മൂന്ന് വഴി വെള്ളം ഒഴിക്കുക, എക്സെട്ര. ഇതൊക്കെ കേട്ട് 2-ൽ പഠിക്കുന്ന ടിൻറ്റുവിൻ്റെ LKGB പഠിക്കുന്ന ടിങ്കുവിൻ്റെ ചാനൽ ആണ് എന്ന് കരുതിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അന്താരാഷ്ട്ര കണ്ടൻറ് കിങ്ങിൻ്റെ ചാനൽ ആണ് ഗൂയിസ്. ഇതാണ് കണ്ടൻറ്. സുഹൃത്തുക്കളെ, PSC ഉള്ള ഒരു ക്വസ്റ്റ്യൻ വേണമല്ലിതാ. ലോകത്തിലെ ഏറ്റവും മികച്ച കണ്ടൻറ് ക്രിയേറ്റർ ആരാ? കുട്ടനോ? ആ പേരിലാരം ഇട്ടതാണ് ബുദ്ധിയുള്ള. അങ്ങനെ കുറേ ബുദ്ധിമാന്മാരിട്ടിട്ടുണ്ട്. അപ്പോൾ PSC ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും എവിടെയെങ്കിലും ഒന്ന് കുറച്ച് വെച്ചാ. ഐ എം ക്രിയേറ്റിംഗ് യുനീക് കണ്ടന്റ് ബ്രോ. ഇതൊക്കെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് ഒരു കഴിവ് എന്ന് പറയുന്നത്. വെറുതെ ഞാൻ ട്രിപ്പ് പോകുമ്പോഴുള്ള വീഡിയോ എടുക്കുക അങ്ങനെ ഇതല്ല, ഞാൻ കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനാണ് ദി ഒറിജിനൽ കണ്ടന്റ് മേക്കർ. അത് വിവരമുള്ളവർക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അത് വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും. ഇത് കറക്റ്റ് മനസ്സിലാവുക മനസ്സിലാവും. കുറെ ആൾക്കാർ കണ്ടന്റ് ഇല്ല. ഇതൊക്കെ ആണെങ്കിൽ ഞാനൊരു ഇതിൻ്റെ ഇയാളുടെ വീഡിയോ കണ്ടായിരുന്നു. അപ്പം ഇതാണ് കണ്ടന്റ്. കുറെ ആൾക്കാർ കണ്ടന്റ് ഇല്ല. ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് ചെറുകി. ഐ ആം ദ കണ്ടന്റ് മേക്കിംഗ് കിംഗ് എന്നൊക്കെ വേണേ പറ. കണ്ടന്റ് കിങ്. ഇതാണ് കണ്ടന്റ് കിങ്. ഈ നമുക്ക് കണ്ടന്റ് കിങ്ങിന്റെ കുറച്ച് വീഡിയോസിന്റെ തമ്പനയിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. രസപ്പോ ഇതൊന്നും അല്ല കണ്ടന്റ് കിങ് ഇതിലും കൂടിയതുകൊണ്ട് അധികം അറിഞ്ഞു പോണതന്നേ ഉള്ളൂ. ആരാന്നല്ലേ ഇതേക്കണ്ടോ? ഈ സംഭവം കണ്ടന്റ് ഇല്ല, അതാണ് ഇവന്റെ മെയിൻ പ്രശ്നം. കണ്ടന്റ് ഇല്ല ബ്രോ, ഐ ആം മേക്കിംഗ് യുണീക് കണ്ടന്റ് ബ്രോ. ഞാനാണ് വേണമെങ്കിൽ കണ്ടന്റ് മേക്കിംഗ് കിങ് എന്നൊക്കെ വേണമെങ്കിൽ എന്നെ പറയാം. സോ ഐ ആം മേക്കിംഗ് യുണീക് കണ്ടന്റ് ബ്രോ. കാസ് എല്ലാത്തിനും ഉപരിയായിട്ട് ഇതൊന്നും അല്ല, എല്ലാത്തിനും ഉപരിയായിട്ട് തമിഴ് യൂട്യൂബേഴ്സിനെ കോപ്പി അടിക്കുന്നതാണ് യഥാർത്ഥ കണ്ടന്റ്. സോ ഇദ്ദേഹത്തിന് ഹേറ്റേഴ്സ് ഉണ്ട്, കുറെ ഫാൻസും ഉണ്ട്. അപ്പം ഞാൻ ഈ കൂട്ടത്തിലൊന്നും അല്ല, ഞാൻ ഹേറ്റർ ഒന്നും ആണെന്ന് വിചാരിക്കണ്ട.
അപ്പം ഇങ്ങനെ കുറേ പേരുണ്ട്. എന്താ ഇവർ ആദ്യമൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു, പിന്നെ ഹേറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ആവുക. ഇതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കാണിക്കുന്നത് എങ്ങനത്തെ ടൈപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഓരോ പരിപാടികൾക്ക് ഉള്ള എന്തെങ്കിലും ഷോപ്പിംഗ് അങ്ങനെയുള്ളതൊക്കെ. പക്ഷേ ഇത് കാണുന്നത് ആരാ? വലിയ കാശൊന്നുമില്ലാത്ത ഈ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പാവപ്പെട്ടവർ, അങ്ങനെയുള്ളവർക്ക് മുമ്പേ ഇത് ഇല്ലേ, ഇതൊക്കെ കാണിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഹേറ്റേഴ്സായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ആവുന്നു. അങ്ങനെ കുറേ പേര് അൺസബും ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. ചില വീഡിയോസിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ സാൻഡ്രോഡ്സിൻ്റെ വീഡിയോ, സാൻഡ്രോഡ്സ് എന്നും പറഞ്ഞൊരു ചാനലുണ്ട്, ആ ചാനലിൻ്റെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മതി, അതിനകത്ത് തന്നെ മനസ്സിലാവും. ആദ്യമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി. ഇതാണ് അതിൻ്റെ അവസ്ഥ, വേറൊന്നുമല്ല. പിന്നെ എന്നെ ഈ ഗണത്തിലൊന്നും കൂട്ടുണ്ടാകട്ടെ, ഹേറ്ററിൻ്റെ ഗണത്തിൽ. ഞാൻ ആരുടെ ഹേറ്ററും അല്ല, ഞാനങ്ങനെ വീഡിയോ ഒന്നും കാണാറില്ല അധികം. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ആ സമയത്ത് എനിക്ക് എക്സാമിൻ്റെ ഈ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം വീഡിയോ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അന്നേരമാണ് പിന്നീട് എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഈ വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഔട്ട്ഡോറിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കെല്ലാവർക്കും ബൈ.